സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ലെന്ന KSEB. എന്നാൽ മേഖല തിരിച്ചുള്ള നിയന്ത്രണം തുടങ്ങി. പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിലാണ് വൈദ്യുതി നിയന്ത്രണം. കൂടാതെ രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ വ്യവസായ സ്ഥാപനങ്ങളുടെ ഉപയോഗം പുനഃക്രമീകരിക്കാൻ ആവശ്യപ്പെടും. വൈകുന്നേരം 9 മണി മുതൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ വിളക്കുകളും പ്രവർത്തിപ്പിക്കരുതെന്ന് KSEB നിർദ്ദേശിച്ചു. ടിൻഡു ദാസാണ് തലസ്ഥാനത്ത് നിന്നും ചേരുന്നത്. ടിൻഡു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ായിട്ടുള്ള കൊടും ചൂടാണ്. അതിന് പുറമെയാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. രാത്രി 7 മണി മുതൽ അർദ്ധരാത്രി 1 മണി വരെയുള്ള സമയങ്ങളിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണമായിരിക്കും. അതായത് ഈ പാലക്കാട് ഡിവിഷന് കീഴിലാണ് ആദ്യം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുക. നമുക്കറിയാം, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് പാലക്കാട് ജില്ലയിലാണ്. 41 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്ന വാർത്തയായിരുന്നു സംസ്ഥാനത്ത് പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല എന്നത്. ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയില്ല എങ്കിൽ വലിയ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയില്ല അല്ലെങ്കിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള വൈദ്യുതി പ്രതിസന്ധി സംസ്ഥാനത്ത് നേരിടേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലാണ് മേഖല തിരിച്ചുള്ള ഒരു നിയന്ത്രണത്തിന് വേണ്ടി KSEB മുതിരുന്നത്. ഈ രാത്രി 7 മണി മുതൽ അർദ്ധരാത്രി 1 മണി വരെയുള്ള സമയങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടായേക്കാം. അരമണിക്കൂറിനകത്തെ സമയമാണ് വൈദ്യുതി നിയന്ത്രിക്കുക. ഇത് സമാനമായ രീതിയിൽ തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നുണ്ട്. വിവിധ ഗ്രാമപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലകളിലുമൊക്കെ സമാനമായ രീതിയിൽ തന്നെ വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ തന്നെ തുടരുന്നുണ്ട്. അതിന് പുറമെയാണ് ഒരു പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈദ്യുതി നിയന്ത്രിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് KSEB ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് എന്നുള്ള പേരിലല്ല എങ്കിൽ പോലും ഡിവിഷൻ തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് കടക്കാനാണ് KSEB തീരുമാനിച്ചിരിക്കുന്നത്. ഡാമുകളിൽ വെള്ളമില്ല. ജലവൈദ്യുത നിലയങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതൊക്കെ വളരെ പര്യാപ്തം അല്ലെങ്കിൽ അപര്യാപ്തമായിട്ടൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് KSEB കടക്കുന്നത്. ദേവിക, അതുതന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ടിൻഡു ദാസ്.